വടക്കേ മലബാറിലെ പ്രമുഖ വിശ്വകർമ്മ ക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്നു. പട്ടുവം ശ്രീ ധൂളിയാക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ജനുവരി 31, ഫെബ്രുവരി 1, മകരമാസം 17, 18 ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ഭക്തിപൂർവ്വം കൊണ്ടാടപ്പെടുകയാണ്. കളിയാട്ട മഹോത്സവത്തിന്റെ ആരംഭ സുദിനമായ ജനുവരി 31 ബുധനാഴ്ച വൈകുന്നേരം 3 മണിയോട് ഗുരുവന്ദനം, ചാന്തംപൂവും ചാർത്തൽ. വൈകുന്നേരം 4 മണിക്ക് കളിയാട്ടാരംഭം. 5 മണിയോടെ ശക്തിസ്വരൂപങ്ങളായ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങളുടെയും വെള്ളാട്ടങ്ങളുടെയും പുറപ്പാടുകൾ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ പരിസമാപ്തി സുദിനമായ ഫെബ്രുവരി 1, മകരമാസം 18 വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ ധർമ്മദൈവ മരുന്നിലെത്തും. 8 മണിക്കാണ് ഭക്തജനങ്ങൾ കാത്ത് കാത്തിരിക്കുന്നു. ശക്തിജീതിന്റെ സ്വരൂപനായ നെടുപാടിയൻ ദൈവത്തിന്റെ തിരുപ്പുറപ്പാട് നടക്കുക. രാവിലെ 9 മണിയോടെ ചൈതന്യ സ്വരൂപിണിയായ രക്തചാമുണ്ടി അരങ്ങിലെത്തും. 10 മണിക്ക് നരഹരി ഭഗവാൻ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്. 11 മണിക്ക് വാദ്യമേളങ്ങൾ തിമിർത്തുകയെന്ന മംഗള മുഹൂർത്തത്തിൽ സർവാഭീഷ്ടപരപ്രതിയായ ധൂളിയാങ്കാവ് ഭഗവതിയുടെ തിരുപ്പുറപ്പാട്. 12 മണിക്ക് അന്തകന്തകനായ ഗുളികരാജൻ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12:30 ലോകമാതാവായ തമ്പുരാട്ടി തായ്പര ദേവതയുടെ തിരുമുടി ആ തിരുമുറ്റത്ത് ഉയരും. തുടർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നടക്കും. 6 ആടികൾ ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന്റെ സമാപനമാകും. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലായി പട്ടുവം ശ്രീ ധൂളിയാങ്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധികൾ നടത്തുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഒത്തുചേരാം. എല്ലാ ഭക്തജനങ്ങളെയും ആദരവോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.